സ്ഥാനാർത്ഥി പ്രഖ്യാപനം വിജയയാത്ര കഴിഞ്ഞ ഉടനെ തന്നെ അതിനു മുമ്പ് തന്നെ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ പ്രാദേശിക തലത്തിൽ മണ്ഡലം തലത്തിൽ പൂർത്തിയാക്കി ആറാം തീയതിക്ക് ശേഷം ഏത് ദിവസവും സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രധാനമായിട്ടും ഞങ്ങൾ വിജയയാത്രയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്, കേരളം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്, വികസന പ്രതിസന്ധി, വർഗീയ പ്രീണനം, അഴിമതി, ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രചാരണമാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ല, സി പി എമ്മും ബി ജെ പിയും തമ്മിലല്ല ഒത്തുകളി. ഒത്തുകളി എപ്പോഴും സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് അവർ തുടക്കം കുറിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ അവർ വ്യാപകമായിട്ട് അത് നടത്താനാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം പഞ്ചായത്തിൽ രാജിവെച്ച അതേ ആളുകൾ വീണ്ടും സി പി എമ്മും കോൺഗ്രസും, അതായത് ചെന്നിത്തലയുടെ നാട്ടിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുകയാണ്, ഇന്ന് വന്ന സംഭവമാണ്. അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും ആ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. മുല്ലപ്പള്ളി ഒന്നും അറിയുന്നില്ല, അദ്ദേഹം പുറമെ കൂടി നടക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് സി പി എമ്മുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സി പി എം വിരോധം അവരംഗീകരിച്ചു കൊടുക്കുന്നില്ല. കേരളത്തിൽ പലയിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിച്ചതാണ്, ഇപ്പോൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ധാരണയിലാണ്. കാനത്തിന് എത്ര, കാനത്തിൻ്റെ പാർട്ടിയും ബി ജെ പിയും കേരളത്തിൽ, കാനം ഈ സി പി എമ്മിൻ്റെ ചെലവിലല്ലാതെ കാനത്തിൻ്റെ പാർട്ടി ഒറ്റക്ക് മത്സരിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടുമോ? ഞങ്ങൾക്ക് നിരവധി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് കെട്ടിവെച്ച കാശിലുണ്ട്. കാനം രാജേന്ദ്രൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ സി പി എമ്മിൻ്റെ മുന്നണിയിലല്ലെങ്കിൽ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ 1% വോട്ടുള്ള അഖിലേന്ത്യാ തലത്തിൽ, കേരളത്തിൽ അവരെ നിലനിർത്തുന്നത് സി പി എമ്മിന്. അതുകൊണ്ട് കാനത്തിന് ഞങ്ങളെ കളിയാക്കാനുള്ള ഒരു അവകാശമില്ല. കാനം രാജേന്ദ്രൻ്റെ പാർട്ടിക്ക് ഒരു ജനപിന്തുണയില്ല. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയാണെന്ന് ആദ്യം പറയട്ടെ. യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ നിമിഷം ഞങ്ങൾ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. യു ഡി എഫ് പ്രഖ്യാപിക്കണമല്ലോ. രമേശ് ചെന്നിത്തലയാണോ അതല്ല ഉമ്മൻചാണ്ടിയാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് യു ഡി എഫ് ആദ്യം പറയട്ടെ. അല്ല, അത് അവരാദ്യം പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ പറയാം.